നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദി ഇന്ന് വ്യത്യസ്തമായൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ റീൽസ് എടുക്കുന്നത് ഗുരുതരമായ ഒരു തെറ്റാണോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം തിരഞ്ഞെടുക്കാനൊരു കാരണം തിരുവല്ല നഗരസഭയിൽ ഉണ്ടായ സംഭവമാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഉദ്യോഗസ്ഥർ അവരുടെ ജോലിക്കിടയിൽ ഒരു റീൽ എടുത്തു. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നു. ചിലർ അത് അനുമോദിച്ചു, മറ്റു ചിലർ വിമർശനവുമായി രംഗത്ത് വന്നു. ഏതായാലും അവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനാണ് അധികൃതരുടെ തീരുമാനം. അങ്ങനെ നോട്ടീസ് നൽകിയിട്ടും ഉണ്ട്. അതിൻ്റെ മറുപടി കൃത്യമല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. ഈ ഘട്ടത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ കുറ്റത്തിന് കർശന നടപടി വേണോ എന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ പോത്തൻകോട് നിന്ന് ഉണ്ണികൃഷ്ണനാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ റീൽസ് ഒക്കെ എടുക്കുന്ന ആളാണ്. ഞാൻ റീൽസ് പോയിട്ട് ഒന്നും എടുക്കാനൊന്നും ഉള്ള മാനസികാവസ്ഥയിലുള്ള ആളല്ല. ഞാൻ കണ്ടപ്പോ ചിരിക്കണോ കരയണോ എന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ വിളിച്ചതാണ്. ഞാൻ കൂടെ വിളിക്കാറുള്ള ആള് തന്നെയാണ്. ഇപ്പൊ കുറെ കാലമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്ത് കാര്യം അറിയില്ല, കിട്ടുന്നില്ല അല്ലെ? അതെ, എനിക്ക് തോന്നുന്നു കുറെ ആളുകൾ ഇങ്ങനെ വിളിക്കുമ്പോഴാണ്. സമയം ഇതിലിട്ട് മൊബൈല് കേടാവുന്ന അല്ലാതെ ഒരു വിഷയമല്ല. പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, എന്താണെന്ന് അറിയാമോ? അതായത് സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാനെന്ന്, ലീവ് എടുക്കാനെന്ന് പറഞ്ഞു. അല്ല, റെസ്റ്റ് എടുക്കാൻ ലീവ് അല്ല. ലീവ് ഇപ്പൊ എവിടെ ഏത് പണിക്കുണ്ടെങ്കിലും ലീവ് എടുക്കാമല്ലോ. പക്ഷെ സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാനെന്ന്, അല്ലെ, ലീവ് എടുക്കാനെന്നല്ല, റെസ്റ്റ് എടുക്കാനെന്ന് പറയുമ്പോഴാണിത്. ഈ കാണിക്കുന്ന പാവപ്പെട്ട ലക്ഷക്കണക്കിന് ജോലി ഇല്ലാത്ത കുട്ടികള് സെക്രട്ടേറിയറ്റിന്റെ നടയിൽ കിടന്ന് ഉരുളുന്ന്, ഉപ്പുകല്ലിൽ നിൽക്കുന്ന്, മുട്ടയടിക്കുന്ന്, എന്തെല്ലാം ജയിലിൽ കിടക്കുന്ന, അവരിപ്പോ പോലീസ് ആക്രമിക്കുന്നു. അപ്പോഴാണ് ഗവൺമെന്റ് പണി കിട്ടിയ വ്യക്തികൾ കാണിച്ചു കൂട്ടുന്ന ഈ പരാക്രമം എന്ത്, ഇത് എങ്ങനെയാണ് ഇതിനെ അംഗീകരിക്കുന്നത്? ഇത് എങ്ങനെ സഹിക്കും എന്ന് പറയാം സാറേ ഒന്ന്. ഇതിന് ന്യായീകരിക്കാൻ പറ്റില്ല, ഇത് ന്യായീകരിക്കാൻ പറ്റില്ല. സാറിന് ഇതെന്തോന്നു? ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, സാറിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞേ. അല്ല, ഞാൻ നോക്കിയപ്പോ, ഞാനിത് അന്വേഷിച്ചപ്പോ ഇത് ഞായറാഴ്ച ഇവര് അധിക ജോലി ചെയ്യാൻ വന്നതാണെന്ന്. ഞായറാഴ്ച ആയാലും അവര് എവിടെയാ നിൽക്കുന്നത്? സർക്കാർ ഓഫീസ്. അവർക്ക് ഇത് ചെയ്യാൻ വേണ്ടി സർക്കാർ ഓഫീസ് തുറന്നു കൊടുത്തേണോ? അല്ല, അവര് അവിടെ പെൻഡിങ് ഫയൽസ് ഒക്കെ ഒന്ന് തീർക്കാൻ വേണ്ടി അവര് ഈ ഫയല്, അവർ ഈ ഫയലുകൾ സർക്കാരിന്റെ ഉത്തരവാദിത്തമുള്ള ഫയലുകള്, അവർക്ക് ഇത് ചെയ്യാൻ വേണ്ടി സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? അവര് മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ? അല്ല, മുൻകൂട്ടി ഇതിന് അനുവാദം വാങ്ങിച്ചു കാണില്ല, അതുകൊണ്ടാണല്ലോ. അപ്പൊ കാരണം, അപ്പൊ അവര് കാണിച്ചത് തോന്നിയാസല്ലേ? അവര് കാണിച്ചല്ലേ? അവർക്ക് ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കാനാണോ ഈ വിലപ്പെട്ട ഫയലുകളും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ആ ഓഫീസിൽ കൈകാര്യം ചെയ്യാനുള്ള പിന്നെ ഫയലുകൾ എടുത്തിട്ടാണോ ഇങ്ങനെ കാണിക്കാനുള്ളത്? അല്ലെങ്കിൽ തന്നെ അവര് ഇങ്ങനെ കാണിച്ച് പണം ഉണ്ടാക്കേണ്ട കാര്യം തോന്നാണ്? അവര് ഇടവേളക്ക് ചെയ്തതാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവര് ഞായറാഴ്ച വന്നു ജോലി ചെയ്യാൻ. ഇത് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ഗുണമായിട്ട് വരുമോ ദോഷമായിട്ട് വരുമോ സാറൊന്ന് പറഞ്ഞേ. ഇത് ഇനി ഇത് ആവർത്തിക്കില്ല. ഇതിപ്പോ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചായി. ഈ ഒരു പിന്നെ ഡോക്ടറിനെ പഠിക്കുന്ന കുട്ടികൾ കാണിച്ചത് കണ്ടാണ് ഇവരും തുടങ്ങിയത്. ഇനി ഇതങ്ങോട്ട് ഇതങ്ങ് ആവർത്തിച്ച് തുടങ്ങി ഇതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ദോഷം എന്താണെന്നറിയാ? ഇനി ഇതായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്ന മുഴുവനും. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇത് ആരംഭിക്കും. അവർക്ക് അവരെ മുഖങ്ങളൊന്ന് ഈ പബ്ലിക് ആയിട്ട് ഒന്ന് കാണിക്കണം. ഇത് സപ്പോർട്ട് ചെയ്താൽ ഉണ്ടാവാൻ പോകുന്ന, ഞാൻ മനസ്സിലാക്കിയത് ഉണ്ണികൃഷ്ണൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് സപ്പോർട്ട് ചെയ്താൽ ഇനി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. താങ്കളുടെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ശിവജി എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ശിവജി, ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയാകും, പിന്നെ ഈ റീൽസുകാരെ കൊണ്ട് സർക്കാർ ഓഫീസിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യം വന്നേക്കും എന്നൊക്കെ ആശങ്ക ഒരു വശത്തുണ്ട്. പക്ഷേ ഒരു ജോലിക്കിടയിൽ അവരൊരു നിമിഷം ഒരു ചെറിയ ആസ്വാദനത്തിൻ്റെ ഭാഗമാക്കി എന്നു പറഞ്ഞാൽ അതിൽ വലിയ ഗുരുതര വീഴ്ചയുണ്ട് എന്നൊക്കെ കരുതേണ്ടതുണ്ടോ? ശ്രീ ശിവജി ഏതു പക്ഷത്ത് നിൽക്കും? ഇത് അവര് അതൊരു ഇപ്പൊ കണ്ടത് അവരത് ഒരു വളരെ
ഉല്ലാസമായിട്ട് രസകരമായിട്ടാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം അവരുടെ ആ വർക്ക് ചെയ്ത ഫയലുകൾ അന്യോന്യം കൈമാറുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അഡീഷണൽ വർക്ക് ആയിരിക്കാം ഞായറാഴ്ച, അത് വർക്ക് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. ഒരു രസകരമാണ് ഇപ്പൊ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇപ്പൊ ഓരോ മനുഷ്യരും ചിന്താഗതിക്കാനി. പിന്നെ മറ്റാൾ പറഞ്ഞ അത്ര ഒരു വലിയ വൈകാരികമായിട്ട് പറയാനുള്ളതൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ പ്രളയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടില്ല, പക്ഷേ സുഖമായി ജീവിക്കുന്ന രണ്ടു കൂട്ടരേ ഉള്ളൂ, ഒന്ന് സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റ് രാഷ്ട്രീയക്കാരും. ഇവര് രണ്ടുപേർക്കും കൈക്കൂലിയും കിട്ടും, അഴിമതി പണവും കിട്ടും. അപ്പം ഇവര് സുഖജീവിതമാണ് നയിക്കുന്നത്. പക്ഷെ സാധാരണക്കാരുടെ ഇതിലേക്കൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും എന്ത് ചെയ്യാം. കാരണം ഈ തെറ്റുകൾക്ക് കൂട്ടു നിൽക്കുന്നതാണ് ഏറ്റവും താഴത്തെ ഘടകം മുതൽ മുഖ്യമന്ത്രി വരെ. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഞാൻ രാഷ്ട്രീയം അതിൽ കലർത്തിയതല്ല, പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ്. പക്ഷെ ഇവര് ചെയ്തതിൽ ഇപ്പൊ വലിയൊരാളെ കുറ്റമായിട്ട് എടുക്കണോ എന്ന് എനിക്കില്ല കേട്ടോ. അങ്ങനെ അതൊരു അവരെ ശിക്ഷിക്കണമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എല്ലാ മേഖലയിലും ഇപ്പൊ ഇതുണ്ടല്ലോ, കാലത്തിനനുസരിച്ച് ഇത്തരം കോലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് അവർക്കൊരു ശിക്ഷയുടെ ഒന്നും ആവശ്യമില്ല, വേണമെങ്കിൽ ഒരു താക്കീത് കൊടുക്കാം, അത് മതി മനസ്സിലായി. യെസ്, വളരെ വ്യക്തമാണ്. ടി കെ രവിചന്ദ്രൻ പിള്ള പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഏതായാലും ശ്രീ ടി കെ രവിചന്ദ്രൻ പിള്ള ഈ പാട്ടും ഇത്തരം റീൽസും ഒക്കെ ആസ്വദിക്കുന്ന ആളാണ്? 100%. ഹലോ, നമസ്കാരം. നമസ്കാരം. 100% അത് ചെയ്തത് തെറ്റല്ലയോ? കാരണം പറഞ്ഞാൽ ഒരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസം ചെയ്തവര് വരെ താഴെ തട്ടിലുള്ള ടെസ്റ്റുകൾ എഴുതുന്നു. കാരണം പറഞ്ഞാൽ ഈ ഒരു പിയൂൺ പോസ്റ്റ് വരെയുള്ള ടെസ്റ്റുകള് ബി കോം എം കോമും ബി എഡും ഒക്കെ പഠിച്ച വിദ്യാർത്ഥി പിള്ളേരും വിദ്യാർത്ഥികള് അല്ല, ഉന്നത വിദ്യാഭ്യാസം ചെയ്തവര് ടെസ്റ്റുകൾ എഴുതുന്നു. ആ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ നിയമനമാണ് നടക്കുന്നത്. ആ രാഷ്ട്രീയ നിയമനം എന്ന് പറയാ, ഭരിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരോ ആ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരെയാണ് എല്ലാ മേഖലയിലും ഇടിച്ചു കയറ്റുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ രാവിലെ നമ്മൾ ഒരേ മേഖലയിൽ ചെന്നറിയാം, പാവപ്പെട്ട കൂലിപ്പണിക്കാര് മഴയാണെങ്കിൽ ഇന്ന് പണിയില്ല. അത് മാത്രമല്ല, ഇന്നെന്ന് പറയുന്നത് ഒരു 5 വർഷത്തിനോ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനു മുമ്പേ ജോലിക്കാരെ നമ്മൾ തിരക്കി നടക്കണം. ഇന്നെന്ന് പറയുന്നത് ജോലിയില്ല, നിത്യോ സാധനങ്ങൾക്ക് ഭയങ്കര വില, എവിടെ ചെന്നാലും എല്ലാത്തിനും ഭയങ്കര വില. ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ സർക്കാർ ജീവനക്കാര് വളരെ ഗുരുതരാവസ്ഥയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. കാരണം പറഞ്ഞാൽ ഒരു ജോലിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലയോ? ആ ജോലി ചെയ്യുന്ന ആ ഏത് ആരോഗ്യവകുപ്പിലായാലും വിദ്യാഭ്യാസ വകുപ്പിലായാലും റവന്യൂ വകുപ്പിലായാലും നമ്മളെ ഏത് വകുപ്പിലായാലും ആ ജോലിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ജോലി സ്റ്റാൻഡേർഡായിട്ട് അവര് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇതെന്ന് പറയുന്ന അവർക്ക് ഇത് ഒരു പ്രണയകഥയുടെ രീതിയല്ലേ ഇത് കാണിച്ചിരിക്കുന്നത്? ഇപ്പൊ ഞാൻ ലൈഫ് കണ്ടുകൊണ്ടിരിക്കുമാണ്. ഇത് 100% ഈ ഇങ്ങനെ കാണിച്ചവർക്കെതിരെ തക്കമായ ശിക്ഷ കൊടുക്കേണ്ട കേസ് കേട്ടാണ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, താഴ്വാരങ്ങൾ പാടുമ്പോൾ താമരവട്ടം തളിരുമ്പോൾ ഇന്ദു കളങ്കം ചന്ദനമായൻ കരളിൽ പെയ്തു എന്നാണ് പാട്ട്. ഇത് ഒരു കുറ്റകൃത്യമാണോ ശ്രീദാസൻ? ആത്യസ്വദിക്കും പാടില്ല. ഇത് സർക്കാരിന്റെ ഓഫീസല്ലേ? ഇത് ഇവരൊക്കെ ചിലപ്പോ കുപ്പി പൊട്ടിച്ചിട്ടുണ്ടാവും. അതില്ല, നമ്മൾ കൂടുതലും സ്ത്രീകളാണ്. അവര് ഒരു ഞായറാഴ്ച അവിടെ വന്നപ്പോൾ അവര് പെൻഡിങ് ഫയൽസ് ചെയ്യാനായി സർക്കാർ ഓഫീസാണ്. ഞാൻ കുറച്ചു മുമ്പ് ഞാൻ കണ്ടു ഒരു ചാനലില് അവര് ഒരു ഇന്നലെ മുതൽ 2 ദിവസമായിട്ട് ഒരു സർക്കാർ ടാക്സ് എടുക്കാൻ വേണ്ടി ഒരു കടാശിലാക്കാൻ വേണ്ടി ഒരു കക്ഷി പോവാ. അപ്പൊ ഇന്നലെ പോയപ്പോ ആഫീസറില്ല, എയിനെ കാണുണ്ട്. ഇന്ന് പോയപ്പോ എയ് ഇല്ല, രാവിലെ ഓഫീസിൽ വന്നിട്ടേ ഇല്ല. അവര് പറഞ്ഞ് ബസ്സായിട്ട് പോയിരുന്നു. ബസ്സായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആദ്യം വന്ന് ഒപ്പിട്ടില്ലേ പോകേണ്ടത്. അപ്പൊ ഇത് എല്ലാ ആഫീസിലും ഇവർക്ക് അമിത അധികാരം, ഇഷ്ടപോലെ ശമ്പളം. അപ്പൊ നമ്മൾ പോയി പറഞ്ഞാൽ തന്നെ നമ്മളെ വാക്കിന് വരെയില്ല. നമ്മൾ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവർ പോലീസിൽ വിളിച്ചു പിടിച്ചിരിക്കും. അപ്പൊ ഇത് ശുദ്ധികലശം നടത്തേണ്ടത്, കുറേയേറെ ഉദ്യോഗസ്ഥൻ ചിന്തിക്കണം. വലിയ ശമ്പളമായിട്ട് ശുദ്ധികലശം നടത്തണമെന്നാണ് ശ്രീ ദാസൻ പറയുന്നത്. ആരും ഈ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. ഏതായാലും ഷിനോയ് എന്നൊരാൾ വർക്കലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷിനോയ്, ഷിനോയ് പാട്ടൊക്കെ കേൾക്കുന്ന ആളാണ്? അതെ, ഞാൻ പാട്ടൊക്കെ ആസ്വദിക്കുന്ന ആളാണ്. ഷിനോയ്ക്ക് എന്ത് തോന്നുന്നു, ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു അല്പസമയം അതിന്റെ ലീഷർ ടൈമിലോ മറ്റോ ഒരു വീഡിയോ ഉണ്ടാക്കിയാൽ അതൊരു വലിയ തെറ്റാണോ ഷിനോയ്? അങ്ങനെ തെറ്റൊന്നും പറയാനൊന്നുമില്ല. കാര്യം മനുഷ്യരല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ വാസ്തവം
തന്മാത്ര, ഈ സിനിമകളൊക്കെ സെക്രട്ടേറിയറ്റിനകത്ത് ഷൂട്ട് ചെയ്ത പടങ്ങളാണ് അല്ലേ? പിന്നെ ഒരു ഇതൊരു ഞായറാഴ്ച ഒരു ദിവസം അവര് എക്സ്ട്രാ ആയിട്ട് എടുത്തതാണ്. അപ്പൊ അതിനൊരു തെറ്റ് പറയാനൊന്നുമില്ല, മനുഷ്യരാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ സർക്കാർ ഓഫീസിനകത്ത് ഇത്രയും തേജോവധം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അതല്ലേ? ഒരു അങ്ങനെ പിന്നെ അത്രയാണെങ്കിൽ ഒരു താക്കീത് നമ്മൾ കൊടുക്കാം. അല്ലാതെ അവരും മനുഷ്യരാണ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നുണ്ടാണ്. അൽത്താഫ് വിളിക്കുന്നത് എരുമേലിയിൽ നിന്നാണ്. അൽത്താഫ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് പൊതുവേദിയുടേത്. അൽത്താഫ്, ഈ ആളുകളുടെ ഉള്ളിൽ കവിതയൊക്കെ ഉണ്ട്, അറബിക് കനലുകൾ വിടരുമ്പോൾ, നീലക്കടൽ അല്ല ഇളകുമ്പോൾ എന്നൊക്കെയാണ് ഈ പാട്ടങ്ങനെ പോകുന്നത്. മന്ദം പാടി ആരു നീ ലൈലയോ പ്രേമ സൗരഭ്യമോ എന്നൊക്കെയാണ് ഈ വരികൾ. അപ്പോൾ ആളുകൾക്കുള്ളിലെ പ്രണയവും കവിതയും ഒക്കെ പുറത്തു വരും എന്നത് ഇത്തരം സാഹചര്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് സ്വാഭാവികമായി അവർ ചെയ്ത ഒരു കാര്യമായി കണക്കാക്കണോ, അതോ ഗുരുതരമായ ഒരു അച്ചടക്ക ലംഘനമായി കാണണോ? അൽത്താഫെ സാറ്, ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു നമ്മളിന്ന് ഒരു ചാനലിന്റെ പേര് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. അല്ല, വേറൊരാളത് മറ്റൊരു ചാനലിൽ നമ്മൾ ഈ ചാനലിൽ ഇരുന്ന് കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, കുറ്റമല്ല, ഞാൻ നല്ല കാര്യമാണ് പറയുന്നത്. നല്ലതാണെങ്കിൽ പറയുന്നുകൊണ്ട് തെറ്റില്ല, ആരെ കുറിച്ചാണെങ്കിൽ നല്ലത് പറയാം. ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലില് മൂന്നാല് അവര് എട്ടോളം, എനിക്കൊന്ന് പത്തോളം ഓഫീസുകളിലോ വില്ലേജ് ഓഫീസുകള്, പഞ്ചായത്ത് ഓഫീസുകള്, മുനിസിപ്പാലിറ്റി ഓഫീസ്, ദാസൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇപ്പൊ പറയുകയും ചെയ്തു. അത് പല പത്തോളം ഓഫീസുകളിൽ പോയി അവിടെ 10 മണിക്ക് ഉദ്യോഗസ്ഥർ വരുന്നുണ്ടോ, അവര് എങ്ങനെയാണ് അവർ അറ്റൻഡൻസ് ഇടുന്നുണ്ടോ, അവിടെ തമ്പിം പ്രഷ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ചെയ്ത് അവർ പറഞ്ഞിരുന്നു. നമ്മളൊരു കാര്യത്തിന് ഒരു സർക്കാർ ഓഫീസിലേക്ക് ചെല്ലട്ടെ, ഈ കാണുന്ന ചിരിയും കളിയും ഒക്കെ ഈ ഡാൻസിലും പാട്ടിലും മാത്രമേ ഉണ്ടാവുള്ളൂ സാർ. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ യഥാർത്ഥ മനോസ്ഥിതി നമുക്ക് മനസ്സിലാവും. അവരെ നമ്മൾ പിന്തുണയ്ക്കുന്നില്ലെന്ന് സാർ ഇപ്പോൾ ഒരു പ്രശ്നനോട് ഞാൻ ചോദിക്കുന്നത് കേട്ടു. സാർ, ഇതേ ഈ അനുകമ്പയോ ദാക്ഷിണ്യോ സഹതാപോ ഒന്നും നമ്മുടെ കാര്യം വരുമ്പോൾ, ഇവരുടെ മുന്നിലേക്ക് വരുമ്പോൾ, ഒരാളുടെ മുന്നിലേക്കും വരുന്നില്ല. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നാണ് നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഒരു ഉദ്യോഗസ്ഥന് മുന്നിലേക്കോ ഇതാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഫയൽ മുന്നിലേക്ക് കൊണ്ടേ കൊടുക്കട്ടെ, അത് എത്ര ദിവസം നമ്മളെ നടത്തിക്കുമെന്ന് നമുക്കറിയാലോ. നമ്മളപ്പോ ഇവർക്ക് വേണ്ടി ഇപ്പൊ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഇവരോട് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഇവരെ പിന്തുണയ്ക്കേണ്ടത്? ഞായറാഴ്ച ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഏത് ദിവസം ഉള്ള ഒരു സർക്കാർ ഓഫീസിലാണെങ്കിൽ പാലിക്കേണ്ട ഒരു ഡെക്കോറം ഉണ്ട്. ആ ഡെക്കോറം പാലിക്കാതെ ഡാൻസും പാട്ടുമായിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ അവരെ പിന്തുണയ്ക്കാൻ പോകുന്നവരെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റമായിട്ട് കാണേണ്ടത്. അവർക്കെന്തോ പ്രശ്നമുണ്ടെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യമായിട്ട് അവരുടെ മുന്നിൽ ഇപ്പൊ ഒരു പാട്ടുമായിട്ട് ചെല്ലട്ടെ, നമ്മളൊരു നിസ്സാര കാര്യം പറഞ്ഞ് നമ്മുടെ ഏതൊരു അപേക്ഷയും തള്ളിക്കളയാനായിട്ട് വെമ്പൽ കൊണ്ടിരിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പൊ നമ്മളവരെ പിന്തുണയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഇന്ന് രാവിലത്തെ ആ ചാനലിൽ നമുക്ക് കണ്ടാൽ തന്നെ ഇവരുടെ പകുതി മനോസ്ഥിതിയും ഇവരുടെ മനസ്സിലിപ്പൊക്കെ നമുക്ക് മനസ്സിലാവും. യെസ്, വ്യക്തമാണ്. ഏതായാലും അൽത്താഫിന്റെ പിന്തുണ അവർക്കില്ല, വ്യക്തമാണ് അഭിപ്രായം. ബാലചന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. ശ്രീ ബാലചന്ദ്രൻ, എങ്ങനെയാണ് ഈ സർക്കാർ ജീവനക്കാർ വലിയ ശമ്പളം പറ്റി സുഖലോലിപരായി ജീവിക്കുന്നതെന്നൊരു പൊതുധാരണ ആളുകൾക്കുണ്ട്, പക്ഷെ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും ഉണ്ട്, അത് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നുമുണ്ട്. നല്ലവരായ സർക്കാർ ഉദ്യോഗസ്ഥരുമുണ്ട്, എന്നാൽ അഴിമതിക്കാരായ ആളുകളും അതിൽ ചിലരൊക്കെ ഉണ്ട് താനും. അപ്പോൾ ഇത് സർക്കാർ ഉദ്യോഗസ്ഥരോടുള്ള ഒരു വിദ്വേഷമാണോ ഒരു പക്ഷേ ആളുകളെ ഇത് എതിർക്കാൻ പ്രേരിപ്പിക്കുന്നത്, അതോ കുറേ കൂടി അച്ചടക്ക ബോധം ഉള്ള ഒരു സ്ഥാപനമായി സർക്കാർ സ്ഥാപനങ്ങൾ മാറണം എന്ന ആഗ്രഹമാണോ? നമസ്കാരം സാർ. നമസ്കാരം. അതിലൊരു തെറ്റുമില്ല സാർ. ഒരു ജോലി ചെയ്തിരിക്കുന്നവരെ മാനസിക ഉല്ലാസത്തിനായി ഒരു പാട്ട് പാടിയെന്ന് വെച്ചോ അവർ ചെയ്ത് ജോലി ചെയ്യുകയല്ല, അല്ല മാറിപ്പോയിരുന്ന പാടെയല്ല. അവരുടെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നു, അപ്പുറം ഇപ്പുറം കൊടുക്കുന്നു, അതിൽ തെറ്റൊന്നുമില്ല. എത്രയോ ആഘോഷങ്ങൾ ആഡംബരമായിട്ട് ഓഫീസുകൾ നടത്താറുണ്ട്. അതുകൊണ്ട് തെറ്റില്ല. നമ്മൾ ഓണത്തിനും വിഷുവിനും ഒക്കെ അവിടെ ആളുകൾ സദ്യ കൊടുക്കുന്നു അല്ലേ, ആഘോഷങ്ങൾ നടത്തിയും എന്തിന് ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ യാത്രയപ്പെന്നും പറഞ്ഞ് കൂട്ടത്തോടെ കല്യാണത്തിന് പോകുക, മറ്റേ യാത്രയപ്പം നടത്തുക, അതിനൊക്കെ ഇവർ ആടാറും പാടാറുമില്ലേ. ഏതായാലും പക്ഷെ കൂട്ടത്തോടെ കല്യാണത്തിന് പോകുന്നത് അത്ര നല്ലൊരു കാര്യമല്ല കേട്ടോ. ചില സർക്കാർ ഓഫീസുകൾ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട്, അത് വലിയ വിവാദവും ആയിട്ടുണ്ട്. ഏതായാലും ശ്രീ ബാലചന്ദ്രൻ്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇപ്പോൾ കുറേ പ്രേക്ഷകർക്കിടയിൽ ബാലചന്ദ്രൻ എന്തായാലും ഈ ഉദ്യോഗസ്ഥരെ പിന്തുണയ്ക്കുന്നു എന്നതാണ് ഇതിലെ രസകരമായ കാര്യം. ഗോപാലൻ വിളിക്കുന്നത് കാസർഗോഡ് നിന്നാണ്. ശ്രീ ഗോപാലൻ, ഈ പാട്ടുകളൊക്കെ ആസ്വദിക്കുന്ന ആളാണോ? ശ്രീ ഗോപാലൻ എന്റെ ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് എനിക്ക് മറുപടി പറയാൻ കഴിയാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷാജി കുട്ടനാടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. കുട്ടനാട്, ഷാജി കുട്ടനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷാജി, എങ്ങനെയാണ് ഷാജി, സിനിമ ഒക്കെ ആസ്വദിക്കുന്ന ആളാണ്? പാട്ട് നമുക്ക് മാനസിക ഉല്ലാസത്തിന് കേൾക്കുന്നതിനെ തെറ്റില്ല.
പക്ഷെ ഇത്തരം ബേക്കൂത്ത് അപമാനകരമായ റീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ അവരെ അംഗീകരിക്കാൻ പറ്റുന്നത്? ഇത് ശമ്പളം മേടിച്ചുകൊണ്ട് യോന്യാസം കാണിക്കുന്ന പണിയല്ലേ കാണിക്കുന്നത്? സർക്കാർ പോലും ഇതിന് കൂട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇത് നിലയിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം യൂണിയന്റെ പിൻബലമാണ് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഭരണകക്ഷിയുടെ ആൾക്കാരാണ് ഇത്തരം നിറവില്ലാത്ത പണികളൊക്കെ കാണിച്ച്. ഷാജി എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ ഹൗസ് ബോട്ടെ വർക്ക് ചെയ്യും ആലപ്പുഴ. അതുശരി. ആ അപ്പോ കുട്ടനാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹൗസ് ബോട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഇനി എന്നോട് എനിക്ക് തോന്നുന്നു ഒരു തവണ നമ്മൾ ഹൗസ് ബോട്ടുകളുടെ മറ്റേ കാര്യം ആ ടൂറിസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. ഏതായാലും ഞാൻ സംസാരിക്കാണ്, ഞാൻ ബോട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും സംസാരിക്കാറുണ്ട്. ഇത് കണ്ടിട്ട് തന്നെ നമുക്കൊരു അപമാനകരമായ ഒരു രംഗമാണ് മനസ്സിലുണ്ടാകുന്നത് ആണ് തോന്നുന്നത് അല്ലേ. ഇല്ലാതെ അത്രയും മറ്റു കാര്യങ്ങളും നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുക, അല്ലെങ്കിൽ അത് പൊതുവേദി വെച്ചല്ല ഇത് കാണിക്കുന്നത്. ഇത് എത്ര ജനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അവരുടെ മനസ്സിലൊക്കെ എന്തൊക്കെ ഇതാണ്. ഏതായാലും വ്യക്തമാണ് ഷാജിയുടെ അഭിപ്രായം. ഉമേഷ് പാലയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ ഉമേഷ് എങ്ങനെ കാണുന്നു ഈ നൃത്തമോ എന്താണ് അതിനെ റീൽസിന് എന്താണ് എങ്ങനെയാണ് ശ്രീ ഉമേഷ് കാണുന്നത്? നമസ്കാരം. എന്റെ മനു, ഇതൊക്കെ എന്നാ ഇതിനെ പറ്റിയൊക്കെ പറയണം, നമ്മള് ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ഫയലുമായിട്ട് ചെയ്യുന്നത്, നമ്മുടെ എന്തെല്ലാം പ്രതീക്ഷ എന്തെല്ലാം കാര്യങ്ങൾ എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങിയാലോ ഒരു ഫയല് നമുക്ക് നീക്കുപോക്കായിട്ട് കിട്ടുന്നത്. ആ സമയത്ത് ഇങ്ങനെയുള്ള കാർത്തപ്രായക്കാരിക്കുമ്പോൾ നമുക്ക് സൂചിക്കുകയല്ല. അതുപോലെ നമ്മളൊരു ഫയലുമായിട്ട് ചെല്ലുമ്പോൾ പാട്ടും വെച്ച് ഡാൻസും കളിച്ച് അങ്ങോട്ട് കയറി ചെന്ന് അവർ നമ്മൾ പെരക്ക് കൂടി ചരച്ചു കൂടിയല്ലേ. ചെല്ലുമ്പോഴേ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാ? മര്യാദ പാലിക്കുക, നിശബ്ദത പാലിക്കുക, പോലി പാടില്ല, മദ്യപാനം പാടില്ല, ഇന്നൊക്കെയല്ലേ എഴുതി വെച്ചിരിക്കുന്നേ. അപ്പൊ ഇതൊക്കെ അധികപ്പെടുന്നതല്ല, നിശബ്ദതയായിട്ടും മര്യാദയായിട്ടും ജോലി ചെയ്യണമെന്നുള്ള അവർക്കും അറിയത്തില്ല. അത് നമുക്കൊക്കെ മാത്രം ഉള്ള മാത്രമേ ഉള്ളൂ, അത് ജോലിക്കാർക്ക് ഉദ്യോഗസ്ഥർക്കൊന്നും ഇല്ലേ. ഇതൊന്നും ശരിയായ നടപടിയല്ല. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ആശുപത്രിയിലെ നേഴ്സ് ഇപ്പൊ കുത്തിവെക്കാൻ പറ്റുന്ന സിറിഞ്ചുമായിട്ട് വരുന്ന ഇങ്ങനെ വന്നാൽ സംഭവിക്കുമോ? ഡോക്ടർ പരിശോധിക്കാൻ പറ്റുന്ന ഇങ്ങനെ വന്നാൽ സംഭവിക്കുമോ? അപ്പൊ അത് നമുക്ക് വേദന എടുത്തിരിക്കുന്ന രോഗി ഇഷ്ടപ്പെടും. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ഇപ്പം അസുഖമല്ലാത്തല്ലേ നമ്മൾ ഫയലുമായിട്ട് പോലെ നമ്മളൊരു അപേക്ഷയ്ക്ക് ചെല്ലുന്നു, അല്ലെ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു വില്ലേജിൽ ചെല്ലുന്നു, അല്ലെ പഞ്ചായത്തിൽ ചെല്ലുന്നു. ചിലപ്പോൾ നമുക്ക് അതുപോലെയുള്ള അത്യാവശ്യമായിരിക്കുന്നത് നമുക്ക് ചങ്കുപൊട്ടുന്ന പ്രശ്നമായിട്ടായിരിക്കും നമ്മൾ കരുതുന്നത്. കുറെ കൂടി നിലവാരപരമായ നിലവാരമാണോ എന്നറിയില്ല, എന്താ കുറെ കൂടി അവർ ഗൗരവത്തോടെ ജോലിയെ കാണണം എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വളരെ നന്ദി. മറ്റൊരു പ്രേക്ഷകൻ മൂന്നാറിൽ നിന്നാണ് വിളിക്കുന്നത്, അജിത്ത്. ശ്രീ അജിത്ത് എന്താണ് ചെയ്യുന്നത്, ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഞാനിവിടെ കർഷകനാണ് സാർ. നമസ്കാരം. നമസ്കാരം. ഈ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കർഷകർ ഇത്തരം റീൽസൊക്കെ ധാരാളം ചെയ്യണം. കാരണം കൃഷിയെ പറ്റിയൊക്കെ പലരും ചെയ്യുന്നുണ്ട് കേട്ടോ, കൃഷിയെ പറ്റിയുള്ള ശാസ്ത്രപരമായ ശാസ്ത്രീയമായ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ. പാട്ടിനെ എനിക്കറിയില്ല. ഏതായാലും ഞാൻ എനിക്ക് പറയാനോ, എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, ഇതിനകത്ത് രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളല്ല കാണേണ്ടത്. ബിക്കോസ് എവര് സർക്കാർ ജീവനക്കാർ എന്ന് പറയുമ്പോൾ സർക്കാർ ജീവനക്കാരല്ല സാർ, എവർ ഗവൺമെന്റ് സെർവൻസ് ആണ്. അതാണ് അതിന്റെ അർത്ഥമാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഔദ്യോഗികപരമായ കൃത്യനിർവഹണം നടത്താതിരിക്കുക, ആ കൃത്യനിർവഹണത്തിലുള്ള ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കുക, അവനവന്റെ ഡ്യൂട്ടി വളരെ വില കുറച്ച് കാണിക്കുക, മറ്റൊരു ഡൈവോട്ടിക്ക് അതൊരു ഒരു എന്താ പറയുക വഴിതിരിച്ചു വിടുക, ഇവരെയൊക്കെ മാതൃകാപരമായി ശിക്ഷിക്കണ്ടേ സാർ എന്നാണ് എന്റെ ഇസ് മൈ പേഴ്സണൽ റിക്വസ്റ്റ് ഫോർ യു. താങ്കൾ ഇങ്ങനെ എനിക്കൊരു കോൾ തന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ എന്താ പറയുക കമ്മ്യൂണിക്കേഷനും എനിക്കൊരു സന്തോഷമുണ്ട്. ഫയലുകൾ കൈകാര്യം ചെയ്യുകയോ രാഷ്ട്രീയപരമായ അതിപ്രസരം ഒന്നുമല്ല സാർ ഇവിടെ പ്രശ്നം. അനുവാദം കൂടാതെ സർക്കാർ ജീവനക്കാരുടെ എല്ലാവരെയും വ്യക്തിപരമായി ഇത് ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ സാർ? യെസ്. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും ഒരു കർഷകൻ എന്ന നിലയിൽ ഒക്കെ ആളുകൾ നമ്മളുമായി വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഏതായാലും മുരളീകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ മുരളീകൃഷ്ണൻ കൊല്ലത്ത് നിന്ന് ആണ് വിളിക്കുന്നത്. കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് ശ്രീ മുരളീകൃഷ്ണൻ? കൊല്ലം കുണ്ടറയെന്നാണ് വിളിക്കുന്നത്. ശ്രീ മുരളീകൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഗവൺമെന്റ് സർവീസിലുള്ള ഒരാളല്ല, എന്റെ പേരൻസും ഗവൺമെന്റ് സർവീസിലുള്ള ഒരാളല്ല, അത് പറഞ്ഞോട് തുടങ്ങാം. ഇത് ഇത്രയും ഒരു വെറുപ്പോടുകൂടി കാണേണ്ട കാര്യമൊന്നുമില്ല. അത് അവര് ഞായറാഴ്ച അവര് ചെയ്യുന്നു,
അവരവരുടെ ലഞ്ച് ബ്രേക്ക് സമയത്ത് നമ്മുടെ ലാലേട്ടൻ പറയുന്നതൊക്കെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുന്നു. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല ഇത് എങ്കിൽ കൂടി നമ്മൾ ഇതൊക്കെ കുറച്ചും കൂടെ മാനുഷികമായിട്ട് കാണണം. അവരും മനുഷ്യരാണ്, അവർക്കും ഈ ഓവർ ടൈമും അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരൊരു എന്റർടൈൻമെന്റിന്റെ സമയത്ത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇത്രയും വെറുപ്പോടുകൂടി ഈ സർക്കാർ ജോലിക്കാരോട് പൊതുവേ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാം കൂടെ പറഞ്ഞു വെച്ചൊരു വെറുപ്പുണ്ട്. അത്രയും വെറുക്കേണ്ട കാര്യം, മാധ്യമങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളുടെ സർക്കാർ ഉദ്യോഗസ്ഥരെ നമ്മൾ പലതവണ അവരുടെ നല്ല പ്രവൃത്തികളെ സംബന്ധിച്ച്, ഇപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ വഴിയിൽ വാഹനം കേടായപ്പോൾ അത് സഹായിക്കുന്നത്, അതുപോലെ ഞാൻ തന്നെ പലപ്പോഴും പല സർക്കാർ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികൾ ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ ഫോട്ടോ എടുക്കാൻ മറന്നപ്പോൾ അവരുടെ ഫോട്ടോ മൊബൈൽ അപ്പം തന്നെ എടുത്ത് ഞായറാഴ്ച വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സുഹൃത്തിനെ വിളിച്ച് പ്രിന്റ് ഔട്ട് എടുത്ത് എക്സാം തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ അവിടെ എത്തിച്ച ഒരു വാർത്താ മാധ്യമം എന്ന് ഇതാകണ്ട, സാമൂഹ്യ മാധ്യമം അങ്ങനെ ജനമാധ്യമം എന്നുള്ള ഒരു നിലയിൽ എപ്പോഴും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഗവൺമെന്റ് ഇതെല്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇതിനോടൊന്നും ഇതിനെ എല്ലാവരെയും ഭയങ്കര വെറുപ്പാണ്. അത്രയും വെറുപ്പിന്റെ ആവശ്യമില്ല. മോശക്കാർ എല്ലാ സ്ഥലത്തും ഉണ്ട്, അത് സർക്കാർ ഉദ്യോഗസ്ഥരായാലും പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നവരായാലും ഉണ്ട്. അത് അന്നേരം ഇങ്ങനെ ഒരു അവരവരുടെ വിശ്രമ വേള ആനന്ദകരമാക്കി. അപ്പൊ അതിനെ വളരെ നമ്മൾ ഭയങ്കര ആരോഗ്യപരമായിട്ട് കാണേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനെ ഇത്ര ഒരു പ്രൊഫഷണൽ അപ്രോച്ച് അല്ല, അതെന്തായാലും ഞാൻ പറയുന്നു പ്രൊഫഷണൽ അപ്രോച്ച് അല്ല, പക്ഷെ അത് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. മുമ്പ് ഒരു പ്രേക്ഷകൻ പറഞ്ഞു നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, കുറച്ചുകൂടെ മാനുഷികമായിട്ട് വേണം കാണാൻ. യെസ്, വളരെ വ്യക്തമാണ് ശ്രീ മുരളീകൃഷ്ണൻ താങ്കളുടെ അഭിപ്രായം. ഇനി ഉണ്ണികൃഷ്ണൻ വിളിക്കുന്നതും കൊല്ലത്തു നിന്നാണ് അല്ലേ? ശ്രീ ഉണ്ണികൃഷ്ണൻ സർക്കാർ ഓഫീസുകളിലൊക്കെ നിരന്തരം പോകുന്നയാളാണ്. അതെ. എന്താണ് അവിടെ ആളുകൾ നമ്മ ശ്രീ ഉണ്ണികൃഷ്ണനോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്? കാര്യമാത്ര പ്രസക്തമായ അവർ ഇടപെടൽ നടത്തുന്നുണ്ടോ, അതോ അവർ വളരെ ഗൗരവത്തോടു കൂടി ഇരിക്കലാണോ, എങ്ങനെയാണ്? സാധാരണ ആളുകൾ സഹായ മനസ്കരായി വരാറുണ്ടോ? ഞാൻ വലിയ ഓഫീസിലാണ് പോകാറുള്ളത്. നല്ല വൃത്തിയായിട്ടാണ് പെരുമാറുന്നത്. വാട്ടർ അതോറിറ്റിയിലാണ് ബില്ലടയ്ക്കാൻ പോകുന്നത്, നല്ല വൃത്തിയായിട്ട് പെരുമാറുന്നുണ്ട്. കെ എസ് ഇ ബിയിലാണെങ്കിൽ പരാതിയായിട്ട് പരാതികളൊക്കെ പോസ്റ്റിലൊക്കെ ലൈറ്റ് എത്തി കിടക്കുന്ന പറഞ്ഞതെല്ലാം അത് പോകാം. ഈ റീൽസ് ഇട്ടത് അവര് അവരെ ഡ്യൂട്ടി ടൈമിൽ അല്ലെങ്കിൽ ഇപ്പോൾ വല്ല ദോഷം ഉണ്ടോ സാർ? അതിനകത്ത് ഞാൻ നോക്കിയിട്ട് അവർക്കൊക്കെ അല്പ കലാകൃതിയും കാണിക്കുന്നുണ്ട്. ആ കലാകൃതിയും ഉള്ളത് ശരിക്കും അതൊരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു ഇതല്ല, അല്പകലാകൃത ഉള്ളത് അത് മനസ്സിലാക്കുന്നുണ്ട്. അതിനകത്ത് പിന്നെ നമ്മളെ ഒരു ഒരു പേഴ്സണൽ എന്റെ ഒരു ഒപ്പീനിയൻ ആണ്, അതിനകത്ത് ആ ലേഡിക്ക് കുറച്ച് നല്ല വൃത്തിയായിട്ട് നല്ലൊരു നടിയാകാനുള്ള കഴിവുണ്ട്. അതിന് ഗവൺമെന്റ് പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ കൊല്ലോ ഒരു അഞ്ചു കൊല്ലത്തേക്ക് അതിന് ആ കൊച്ചിന് ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ സിനിമയുടെ ആ സമയം വേറെ ഏതെങ്കിലും പിള്ളേർ പി എസ് സിയിലൊക്കെ ഒരു ജോലി കിട്ടിയാവധി എന്ന് പറഞ്ഞ് നാടിനെ സേവിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന പിള്ളേരുണ്ട്. അപ്പൊ ആ പിള്ളേർ ഒരു അഞ്ചു കൊല്ലം ജോലി ലീവ് കൊച്ചി ഒരു അഞ്ചു കൊല്ലം കൊണ്ട് ഈ സിനിമ അവധിയൊക്കെ കഴിഞ്ഞ് മനസ്സിനിച്ച് വരിക, ചിലപ്പോ നല്ല ഉയരങ്ങളിലെത്തി വല്ല ഉറവശ അവാർഡൊക്കെ വാങ്ങിയിട്ട് ചെയ്യും. ഇതൊക്കെ അങ്ങനെ കണ്ടാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ അവര് ഡ്യൂട്ടി ടൈമിലല്ല ചെയ്തിരിക്കുന്നത്, അതെന്താ വലിയ ദോഷമൊന്നും വരത്തില്ല. അവര് ആ ഒരു കല വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇടപ്പാളിൽ നിന്ന് രാജീവ് വിളിക്കുന്നുണ്ട്. രാജീവ് ഇടപ്പാൾ ടൗണിലാണോ താമസിക്കുന്നത്? ആ ശരി. ശ്രീ രാജീവ് എന്ത് തോന്നുന്നു ഈ റീൽസ് കാണുമ്പോൾ? ഓട്ടോ ഡ്രൈവർമാർ ഇടപ്പാളിലൊക്കെ ആളുകളൊക്കെ ഈ ചർച്ചയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, അവിടെയൊക്കെ എങ്ങനെയാണ് ആളുകൾ ഈ ഒരു നീക്കത്തോട് പ്രതികരിക്കുന്നത്? ഇല്ല, നമ്മൾ ഓട്ടോ ഡ്രൈവർ സ്റ്റാൻഡ് ഡ്രൈവർമാർ സാധാരണ കല സിനിമ അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആളുകളാണ്, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് അതിൽ അഭിനയിച്ച സ്ത്രീ ഉൾപ്പെടെ എല്ലാവർക്കും നല്ല കഴിവാണ്, നല്ല എന്താ പറയാ ഭാവിയുണ്ട് അവർക്ക്. കലയിലും പാട്ടിനും അഭിനയത്തിനും നല്ല കഴിവുണ്ട്, അതിനാണ് അഭിനയിച്ചത് ആദ്യം. ഭാവനയുണ്ട്. പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇതേ ഒരു സന്മനസ്സും ഇതേ ഒരു ഈ ഒരു നിലപാടൊക്കെ അതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു വീഡിയോ കൊടുക്ക ഒരു റീൽസ് ചെയ്യാൻ കുറച്ച് നന്നായിരുന്നു. കാരണം അവിടെ കഷ്ടപ്പെട്ട് വരുന്ന ആളുകൾ, വെയിറ്റ് ചെയ്യുന്ന ആളുകളെ, അവർക്ക് ഫയൽ നീങ്ങാത്ത പ്രശ്നങ്ങൾ. ഇപ്പൊ നേരത്തെ കണ്ടില്ലേ ഒരു അമ്മ മരം മുറിക്കാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസറുടെ തടസ്സം ഇതേ ചാനലിന്റെ റിപ്പോർട്ടർ ചാനൽ ആണ് ചെയ്തത്. അപ്പൊ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കൂടി എന്താ പറയാ നിലപാടെടുക്കുന്ന രീതിയിലുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള റീൽസ് ചെയ്യണം കുറച്ച് നന്നായിരുന്നു. ഇതിപ്പോ ഒരു പ്രേമത്തിന്റെ വീഡിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് കുറ്റം പറയുന്നല്ല നന്നായിട്ടുണ്ട്, പക്ഷെ അതൊരു മാതൃകാപരമായിട്ടുള്ള റീലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഈ ആരുണി ലൈലയോ പ്രേമ സൗരഭ്യമോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം സർക്കാർ സേവനങ്ങളെ പറ്റി ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബോധവൽക്കരണം നടത്തുന്ന എന്തെങ്കിലും പരിപാടി ആയിരുന്നെങ്കിൽ കൊള്ളാം എന്നാണ് രാജീവ് ഉദ്ദേശിച്ചത് അല്ലേ? അതെ, അവർ കുറച്ച് ബോധവൽക്കരണത്തിന്റെ രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു, നന്നായിരുന്നു. മാത്രമല്ല ഞായറാഴ്ച ഓഫീസ് തുറക്കാൻ പാടില്ലെന്ന് എനിക്കറിയില്ല. അത് അവര് ഈ പെൻഡിങ് ഫയൽസ് വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് പ്രത്യേക സാങ്ഷൻ അങ്ങനെ ആവശ്യപ്പെടാറുണ്ട് ചില സമയത്ത് സർക്കാർ. അത് അവർ ആ ഫയലാണ് വർക്ക് ചെയ്യേണ്ടത്, അവിടെ ഒന്ന് റീൽസ് ചെയ്യാൻ, അതിന്റെ പേരിലും റീൽസ് ചെയ്യല്ലോ വേണ്ടത്.
അവിടെ കെട്ടിക്കിടക്കുന്ന ഫയലുകള് പരിഹരിച്ച് കുറെ ആളുകൾക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നത്. യെസ്, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ആർ കെ വാര്യർ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു. മിസ്റ്റർ ആർ കെ വാര്യർ തൃശ്ശൂരിൽ ഏത് ഭാഗത്തുള്ള ആളാണ്? ഹലോ. യെസ്, നമ്മുടെ ഈ വീട്ടിൽ കാണിച്ചിരിക്കുന്ന സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കംപ്ലീറ്റ് പിരിച്ചുവിടണം. നല്ല നമ്മുടെ സർവീസ് നന്നാവുള്ളൂ. അത്രയ്ക്ക് ഒരു കടുത്ത തീരുമാനം വേണോ മിസ്റ്റർ ആർ കെ വാര്യർ? വേണം വേണം വേണം. ഇപ്പൊ നമ്മൾ വീട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, വിഷിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഞാൻ ചെറിയ താക്കീതൊക്കെ കൊടുത്ത പേപ്പറത്തിൽ നിന്നും നമ്മുടെ സർക്കാർ സർവീസിൽ വേണ്ട, അവരൊക്കെ പിരിച്ചുവിടാനുള്ള സംവിധാനം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. യെസ്, ഏതായാലും അത് കടുത്തൊരു നിലപാടാണെങ്കിൽ ഏതായാലും വ്യക്തമാക്കി ആണ് ശ്രീ ആർ കെ നായർ തൃശ്ശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്നത്. മധു, മധു വിളിക്കുന്നത് പുല്ലാടാണ് അല്ലേ? പുല്ലാട് എന്ന് വെച്ചാൽ ഏത് ജില്ലയാണ് മധു? പത്തനംതിട്ട ജില്ല സാറേ. ആ പത്തനംതിട്ട ജില്ലയാണ്. അപ്പൊ അവിടെയാണ് കോഴിപ്പുറം. ഏതായാലും പക്ഷെ ആ ജില്ലയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഒരു റീൽസും പുറത്തു വന്നിരിക്കുന്നത്. ഇതെങ്ങനെ കാണുന്നു നിങ്ങൾ? അവിടെ സർക്കാർ സർവീസിൽ നിറയെ കലാകാരന്മാരുണ്ട് കേട്ടോ, അവർ ചെയ്തു തെറ്റ എന്ന എല്ലാവരും ഇതിനെ എതിർത്തവരും പറഞ്ഞ് അനുമോദിച്ചത്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇപ്പം ഡ്യൂട്ടി ടൈം എന്ന് പറയുമ്പോൾ കൊല്ലത്തു നിന്ന് ഒരു പ്രശ്നം വിളിച്ച് പറഞ്ഞത് ലഞ്ച് ടൈമാണ്. ലഞ്ച് ടൈം അല്ലേ, 12:30 സമയം. അത് കറക്റ്റ് ക്ലോക്കിനകത്ത് നോക്കി അറിയാം 12:00 സംഭവം അവര് റീൽസ് എടുത്തിരിക്കുന്നു. ഇതിനകത്ത് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല കാര്യം. ഇത് നമ്മളിപ്പോ അവിടെ തന്നെ, ഞങ്ങളവിടെ തന്നെ 11:00 11:30 വന്ന് ഞങ്ങളോട്, ഞാനൊരു ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അപ്പൊ 11:30 വന്നിട്ട് ഓടി വന്ന് പറയും നമ്മളെ തൊട്ടപ്പുറത്താണ് പിന്നെ ബ്ലോക്ക് ഓഫീസ്, അവർ വന്ന് പറയും ഞങ്ങളെ അവിടെ വിടാൻ. 11:30 കൊണ്ടുവിടുന്ന ആൾക്കാര് തിരിച്ച് കറക്റ്റ് 3:00 തിരിച്ചു പോകും. ഉദ്യോഗസ്ഥരൊന്നും കൃത്യസമയത്ത് വരുന്നില്ല അല്ലേ? അതിന്റെ കൂടി ഒരു തെളിവ് കൂടിയാണ് എല്ലാ ദിവസവും കാണുന്നത്. അവര് ഞങ്ങള് കാണുന്നത്, ഞങ്ങള് പലപ്പോഴും പറയാറുണ്ട് 11:30 വന്നിട്ട് അവര് അവിടെ ഇവരെ രാവിലെ 10:00 ഓഫീസിൽ കാണാൻ വരുന്ന സാധാരണപ്പെട്ട ആൾക്കാര് ചിലപ്പോ അവരെ കാണാൻ വേണ്ടി വിഷമിച്ചിരിക്കുകയായിരിക്കും. അന്നേരം ഇവര് 11:30 വന്നിട്ട് 3:00 തിരിച്ചു പോകും. യെസ്, ഏതായാലും വളരെ വ്യക്തമാണ്. ഇന്ന് ഒട്ടനവധി ഓട്ടോറിക്ഷ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് പൊതുവേദിയിലേക്ക് വിളിച്ചു. വളരെ സന്തോഷം. എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ആശംസകളും അറിയിക്കുന്നു. തുടർന്നും അവരൊക്കെ പൊതുവേദിയിലേക്ക് വിളിക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നും ഞങ്ങൾ പറയുകയാണ്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ പൊതുജനങ്ങൾക്കിടയിലും ചർച്ചയ്ക്ക് വെച്ചു. ഈ റീൽസ് എടുക്കുന്ന ഈ ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണോ എന്ന ചോദ്യത്തിന് 68% ആളുകൾ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്ന നിലപാടുള്ളവരാണ്. അതേസമയം 32% ആളുകൾ വേണമെങ്കിൽ ഒരു ചെറിയ വിട്ടുവീഴ്ചയാകാം, ഒരു ചെറിയ താക്കീതോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാടുള്ളവരാണ്. ഏതായാലും സർക്കാർ ഉദ്യോഗം എന്നത് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ അമിത ആവേശം കാണിക്കാനുള്ളൊരു വേദിയല്ല, മറിച്ച് അത് ജനസേവനത്തിന് ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ അവസരമാണ്. എത്ര വലിയ പരീക്ഷകൾ പാസ്സായി വന്നവരായാലും അത് ജനങ്ങളെ മറന്നുകൊണ്ടായാൽ പിന്നെ ആ കസേലയ്ക്കും തസ്തികയ്ക്കും ഒരു വിലയും ഇല്ലാതാകും. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.